രാജ്യത്തെ ഏറ്റവും വലിയ മുസ്ലിം പള്ളി അയോധ്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുകയാണ്. സുപ്രീം കോടതി വിധി വന്ന് 4 വർഷത്തിന് ശേഷമാണ് അയോധ്യയിൽ നിർമ്മിക്കുന്ന മുസ്ലിം പള്ളിയുടെ പുതിയ രൂപകൽപ്പനയും പേരും അനാവരണം ചെയ്തിരിക്കുന്നത്. ആർക്കിടെക്റ്റ് ഇമ്രാൻ ഷെയ്ഖാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന പേരാണ് പള്ളിക്ക് നൽകിയിരിക്കുന്നത്. 4500 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിലായിരിക്കും പള്ളി നിർമ്മിക്കുക. കഴിഞ്ഞ ദിവസം മുംബൈയിലെ രംഗ് ശാരദ ഹാളിൽ നടന്ന പൊതുയോഗത്തിലാണ് രൂപകൽപ്പനയും പേരും അനാവരണം ചെയ്തത്. ബാബറി മസ്ജിദ് പള്ളിക്ക് പകരമായാണ് പുതിയ പള്ളി നിർമ്മിക്കുന്നത്. ഓൾ ഇന്ത്യ റബ്ത ഇ മജാസിനെയും ഇന്തോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷനെയും പ്രതിനിധീകരിക്കുന്ന സംഘമുൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ബാന്ദ്രയിലെ രംഗ് ശാരദ ഹാളിലാണ് പരിപാടി നടത്തിയത്. പള്ളിയുടെ പേരുമായി ബന്ധപ്പെട്ട് മതനേതാക്കൾ മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. മുഹമ്മദ് നബിയുടെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായ ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ, ഹസ്രത്ത് അലി എന്നീ 4 ഖലീഫമാരുടെയും പേരിലായിരിക്കും പള്ളികളുടെയും 5 കവാടങ്ങൾ അറിയപ്പെടുക. നേരത്തെ തീരുമാനിച്ച രൂപകൽപ്പനയ്ക്ക് വിവിധ കോണുകളിൽ നിന്ന് എതിർപ്പുണ്ടായിരുന്നെന്നും അതുകൊണ്ട് പുതിയ രൂപകൽപ്പന തയ്യാറാക്കിയതെന്നുമാണ് ഉത്തർപ്രദേശ് സുന്നി വഖഫ് ബോർഡ് ചെയർമാൻ സുഫർ അഹമ്മദ് ഫാറൂഖി പറയുന്നത്. 9000 വിശ്വാസികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ മസ്ജിദ് ആകുമെന്നും അധികൃതർ പറയുന്നുണ്ട്. അയോധ്യയ്ക്ക് 25 കിലോമീറ്റർ അകലെയുള്ള ദാനിപൂരിലെ 5 ഏക്കർ സ്ഥലത്താണ് പള്ളിയുടെ നിർമ്മാണം. ചടങ്ങിൽ ഇസ്ലാമിലെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട മുതിർന്ന പുരോഹിതന്മാർക്ക് ഇഷ്ടിക കൈമാറുകയും രൂപകൽപ്പന അനാച്ഛാദനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. യു പി സുന്നി സെൻട്രൽ വഖഫ് ബോർഡും ഇന്തോ ഇസ്ലാമിക് കൾച്ചറൽ ഫൗണ്ടേഷൻ ചെയർമാനുമായ സുഫർ അഹമ്മദ് ഫാറൂഖി, മഹാരാഷ്ട്ര ന്യൂനപക്ഷ കമ്മീഷൻ മുൻ ചെയർമാനും ബി ജെ പി നേതാവുമായ ഹാജി അറാഫത്ത്, ആർക്കിടെക്ട് ഇമ്രാൻ ഷെയ്ഖ്, അഭിനേതാക്കളായ റാസ മുറാദ്, ഷഹ്സാദ് ഖാൻ, രാജ്യത്തെ നിരവധി ദർഗകളുടെ തലവന്മാരും നേതൃത്വം നൽകുന്നുണ്ട്. ഇന്ത്യയിൽ മുസ്ലിം ചരിത്രം അടയാളപ്പെടുത്തി തുടങ്ങുന്നത് കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ നിന്നാണ്. നിസ്കാരത്തിനും നോമ്പിനും പെരുന്നാളിനുമെല്ലാം രാജ്യത്തെ മുസ്ലിങ്ങൾ ഒരുമിച്ച് കൂടിയത് ഈ പള്ളിയിലും പള്ളിക്ക് ചുറ്റുമായിരുന്നു എന്നുള്ളതാണ് രേഖ. ഇന്ത്യയിലെ ആദ്യ ജുമാ മസ്ജിദായ കൊടുങ്ങല്ലൂർ ചേരമാൻ പള്ളിയിലേക്ക് ഇന്നും വിശ്വാസികളും ചരിത്ര ഗവേഷകരും നിത്യേന എത്തുന്നത് കുറവല്ല. പള്ളിയുടെ നിർമ്മാണം AD 629 ചുവരിൽ ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. വിദേശികൾ കച്ചവടത്തിനായി വന്നെത്തിയിരുന്ന മൂസരീസ് തുറമുഖമായിരുന്നു പഴയകാലത്ത് കൊടുങ്ങല്ലൂർ. പിന്നീടുണ്ടായ ഒരു പ്രളയത്തിൽ മൂസരീസ് തുറമുഖത്ത് സമൂലമായ മാറ്റങ്ങളുണ്ടായി. തുറമുഖം കൊച്ചിയിലേക്ക് മാറിയെന്നാണ് വിശ്വാസം. മൂസരീസ് തുറമുഖത്ത് കപ്പലിറങ്ങിയ കച്ചവടക്കാരിൽ നിന്ന് വ്യത്യസ്തരായി ഇസ്ലാം മത പ്രബോധകരായെത്തിയ മാലിക് ഇബ്നു ദിനാറും സംഘവുമാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ പള്ളി കൊടുങ്ങല്ലൂരിൽ പണിതത്. അക്കാലത്ത് ചേര സാമ്രാജ്യമായിരുന്നു കൊടുങ്ങല്ലൂർ ആസ്ഥാനമായി ഭരിച്ചിരുന്നത്. ചേര രാജവംശ പരമ്പരയിലെ 58-ാം ഭരണാധികാരി ചേരമാൻ ഭാസ്കര രവിവർമ്മ തമ്പുരാൻ ഇതിനു മുമ്പ് തന്നെ മക്കയിലേക്ക് പോയി ഇസ്ലാം മതം വിശ്വസിച്ച് തിരിച്ചു പോരുന്നതിനിടെ മരിച്ചുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. മസ്കറ്റിലെ സലാലയിൽ ചേരമാൻ്റെ ഖബറിടവുമുണ്ട്. മാലിക് ഇബ്നു ദിനാറും സംഘവും മൂസരീസ് തുറമുഖത്തെത്തിയപ്പോൾ ചേര രാജാക്കന്മാർ അകമഴിഞ്ഞ സഹായങ്ങളാണ് നൽകിയത്. ഇവർ നൽകിയ സ്ഥലത്ത് പള്ളി പണിയുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന അനുയായികളെ മറ്റിടങ്ങളിലേക്ക് അയച്ച് വേറെയും പള്ളികൾ പണിതു. മൂസരീസ് തുറമുഖം പിന്നീട് കൊടുങ്ങല്ലൂരായി രൂപാന്തരപ്പെടുകയും ചെയ്തു. എന്നാലും മാലിക് ഇബ്നു ദിനാറിൻ്റെ പള്ളി ചേരമാൻ പള്ളി എന്ന പേരിലാണ് അറിയപ്പെട്ടു തുടങ്ങിയത്. മാലിക് ഇബ്നു ദിനാർ ആയിരുന്നു പള്ളിയിലെ ആദ്യത്തെ കുറഞ്ഞ കാലയളവിലെ ഖാസി. പിന്നീട് ഹബീബ് ഇബ്നു മാലിക് ദിനാറിനെ പള്ളി കാർമ്മികത്വം ഇസ്ലാമിക പ്രചാരണവും ഏൽപ്പിച്ച് മാലിക് ദിനാർ മക്കയിലേക്ക് മടങ്ങിയെന്നാണ് ചരിത്രം. ഇന്ത്യയിലെ ആദ്യ പള്ളിയിലെ ഖാസി എന്ന ഖ്യാതി ഹബീബിനുൽ മാലിക്കിനാണ്. ഹബീബിൻ്റെയും ഭാര്യ യുമൈരിയ ബീവിയുടെയും ഖബറിടങ്ങളും പള്ളിയോട് ചേർന്നിട്ടുണ്ട്. 3 ഏക്കറോളം വരുന്ന സ്ഥലത്താണ് ഗുരുവായൂർ എറണാകുളം റോഡിൽ ചേരമാൻ പള്ളി നിലകൊള്ളുന്നത്. 200 പേർക്ക് നിസ്കരിക്കാൻ കഴിയുന്ന പഴയകാല പ്രതാപം വിളിച്ചോതിയ പള്ളിക്ക് കാലാനുസൃതമായ മാറ്റങ്ങൾ തുടർന്നു വന്ന പള്ളിക്കമ്മിറ്റികൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് 2000 പേർക്ക് നിസ്കരിക്കാവുന്ന സൗകര്യം ഈ പള്ളിയിലുണ്ട്. പഴയകാല ശേഷിപ്പുകൾ പലതും നിലനിർത്തി സൂക്ഷിച്ചുകൊണ്ടാണ് പള്ളി പുതുക്കിപ്പണിതത്. 1974 ആദ്യ പുതുക്കിപ്പണിയൽ. പിന്നീട് 2001 ഉം 2005 ഉം പുതുക്കിപ്പണിതു. പള്ളിയിൽ മരത്തിൽ കൊത്തുപണിയോടെയുള്ള പ്രസംഗപീഠവും മിഹ്റാബുമുണ്ട്. ഇതിന് അഭിമുഖമായി ഭീമൻ ചങ്ങല വിളക്കും. ചെങ്ങല വിളക്ക് തൂക്കിയിട്ട കേരളത്തിലെ ഏക മുസ്ലിം പള്ളിയും ചേരമാൻ മസ്ജിദാണ്. പഴയകാല ഓർമ്മകളുടെ ചില ശേഷിപ്പുകൾ പള്ളിയുടെ മേൽക്കൂരയിലും കവാടങ്ങളിലുമുണ്ട്. പരിസരത്ത് തന്നെ സർക്കാർ പണിത ചരിത്ര മ്യൂസിയവും നിലകൊള്ളുന്നുണ്ട്. പള്ളിയുടെ പഴയ രൂപമാതൃക ജുമു അ ഖുതുബക് പള്ളി ഇമാം പിടിക്കുന്ന വാൾ, മുടുക്കല്ല്, മയ്യത്ത് കട്ടിൽ തുടങ്ങിയവ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്.
മുൻ ഇന്ത്യൻ പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ കലാം അടക്കം നിരവധി പ്രമുഖരും അറബ് വംശജരും നിരവധി തവണ പള്ളിയിലെത്തിയിട്ടുണ്ട്. ഒപ്പം ഭക്തിപൂർവ്വം എത്തുന്ന വിദ്യാർത്ഥികളും ചരിത്രം ചികഞ്ഞെത്തുന്ന വിദ്യാർത്ഥികളും നിരവധിയാണ്. ഇപ്പോൾ അയോധ്യയിൽ നിർമ്മിക്കുന്ന പള്ളിയും ചരിത്രത്തിൻ്റെ ഭാഗമാകാനൊരുങ്ങുകയാണ്. ഏറെ തർക്കങ്ങൾക്കും നിയമ നടപടികൾക്കും ഒടുവിലാണ് ഈ പള്ളി നിർമ്മാണം യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. 6 നൂറ്റാണ്ടോളമായി നീണ്ടുനിന്ന തർക്കമായിരുന്നു അയോധ്യയിലേത്. മുഗൾ ഭരണാധികാരിയായ ബാബറാണ് 1528 അയോധ്യയിൽ മസ്ജിദ് സ്ഥാപിക്കുന്നത്. അയോധ്യ രാമജന്മഭൂമിയാണെന്നും അവിടെയുണ്ടായിരുന്ന ക്ഷേത്രം ബാബർ മസ്ജിദായി പരിവർത്തിക്കപ്പെടുകയായിരുന്നു എന്നുള്ള ഒരു വിശ്വാസം അന്നു മുതൽ നിലവിലുണ്ട്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മുന്നിലാണ് ഈ തർക്കം ആദ്യം എത്തുന്നത്. തർക്കപരിഹാരം എന്ന നിലയിൽ 1859 ബ്രിട്ടീഷ് ഭരണകൂടം ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കുമായി പ്രത്യേകം ആരാധനാ സ്ഥലങ്ങൾ വേലികെട്ടിത്തിരിച്ചു. മസ്ജിദിൻ്റെ അകം മുസ്ലിങ്ങൾക്കും പുറംഭാഗം ഹിന്ദുക്കൾക്കും അനുവദിക്കുകയും ചെയ്തു. 1885 അയോധ്യ ഭൂമിയിൽ കോടതി വ്യവഹാരങ്ങൾക്കും തുടക്കമായത്. സ്ഥലത്ത് ക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെട്ട് മഹന്ത് രഘുവർദാസ് കോടതിയെ സമീപിക്കുകയായിരുന്നു. ഹിന്ദുക്കൾ ആരാധന നടത്തിയിരുന്ന സ്ഥലത്ത് 17x21 വലിപ്പത്തിൽ ക്ഷേത്രം പണിയാൻ അനുമതി തേടിക്കൊണ്ടായിരുന്നു രഘുവർദാസ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ഫൈസാബാദ് കോടതി ഹർജി തള്ളുകയാണ് ഉണ്ടായത്. 1886 വീണ്ടും സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രഘുവർദാസ് കേസ് കൊടുത്തെങ്കിലും സ്ഥലം പരിശോധിച്ച ശേഷം ഫൈസാബാദ് ജില്ലാ ജഡ്ജ് അപ്പീൽ തള്ളുകയാണ് ഉണ്ടായത്. പിന്നീട് അപ്പീലുകൾ 1886 March 18 ജില്ലാ കോടതിയും നവംബർ ജുഡീഷ്യൽ കമ്മീഷണറും തള്ളിയതോടെ ബ്രിട്ടീഷ് കോടതിയിലെ വ്യവഹാരങ്ങൾക്ക് വിരാമമാവുകയായിരുന്നു. പിന്നീട് 1949 December 22 ബാബറി മസ്ജിദിൽ രാമവിഗ്രഹം കാണപ്പെടുന്നത്. ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഇരുപക്ഷവും കേസ് കൊടുത്തതോടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ കോടതി വ്യവഹാരങ്ങൾക്ക് തുടക്കമായി. ഇതോടെ മസ്ജിദിൻ്റെ പ്രധാന കവിടം താഴിട്ട് പൂട്ടുകയും ചെയ്തു. 1950 ഗോപാൽ സിംഗ് വിശാരദ് മഹന്ത് പംരഹന്ത് രാമചന്ദ്ര എന്നിവർ മസ്ജിദിൽ ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ അനുവാദം ചോദിച്ച് ഫൈസാബാദ് കോടതിയെ സമീപിച്ചു. 1950 പരാതിയിലാണ് തർക്കഭൂമിയിൽ ആരാധന നടത്താൻ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും കോടതി പ്രത്യേകം സമയം അനുവദിക്കുന്നത്. തർക്കസ്ഥലം രാമജന്മഭൂമിയാണെന്ന് അവകാശപ്പെട്ട് 1959 നിർമോഹി അഖാഡയും മസ്ജിദിന് സംരക്ഷണം വേണമെന്നാവശ്യപ്പെട്ട് 1961 സുന്നി സെൻട്രൽ ബോർഡ് ഓഫ് വഖഫും കോടതിയിൽ ഹർജി നൽകി. 1984 തർക്കഭൂമിയിൽ രാമക്ഷേത്രം പണിയാനായി ഹിന്ദു സംഘടനകൾ ചേർന്ന് സമിതി രൂപീകരിച്ചു. മന്ദിരത്തിൻ്റെ താഴുകൾ തുറക്കാൻ കൂറ്റൻ പ്രക്ഷോഭം സംഘടിപ്പിച്ചു. 1986 February 1 മസ്ജിദ് ഹിന്ദുക്കൾക്ക് ആരാധന നടത്താൻ തുറന്നുകൊടുത്ത് ഫൈസാബാദ് ജില്ലാ ജഡ്ജി ഉത്തരവിടുകയും ചെയ്തു. ഫൈസാബാദ് കോടതി വിധിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ബാബറി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. 1989 തർക്കഭൂമിയിൽ ശിലാന്യാസം നടത്തുകയും മസ്ജിദ് മറ്റെങ്ങോട്ടെങ്കിലും മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെ 1990 മസ്ജിദ് തകർക്കാനുള്ള ആദ്യ ശ്രമം ഉണ്ടാകുന്നത്. തർക്കഭൂമിയിൽ രാമക്ഷേത്രം പണിയുക എന്ന ലക്ഷ്യത്തോടെ 1990 LK അദ്വാനി രഥയാത്ര സംഘടിപ്പിക്കുന്നത്. എന്നാൽ അയോധ്യയിൽ എത്തുന്നതിന് മുമ്പ് അദ്വാനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1991 ഉത്തർപ്രദേശിൽ BJP അധികാരത്തിലെത്തിയതോടെ രാമക്ഷേത്ര നിർമ്മാണ ആവശ്യം കൂടുതൽ ശക്തമാവുകയും ചെയ്തു. 1992 December 6 10,000-ക്കണക്കിന് പേർ ചേർന്ന് ബാബറി മസ്ജിദ് തകർക്കുന്നത്. തുടർന്ന് ഉത്തർപ്രദേശിലും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമായുണ്ടായ വർഗീയ കലാപങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. 1992 December 16 മസ്ജിദ് തകർക്കലിനെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ ലിബറാൻ കമ്മീഷനെ നിയമിക്കുകയും ചെയ്തു. 2009 June 30 ലിബറാൻ കമ്മീഷൻ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്നത്. 2010 September 30 തർക്കഭൂമി 3 വിഭജിച്ചുകൊണ്ട് അലഹബാദ് ഹൈക്കോടതി 4 കേസുകളിലും വിധി പറഞ്ഞു. ഹിന്ദു മഹാസഭയ്ക്ക് രാമക്ഷേത്രം പണിയുവാനും മുസ്ലിങ്ങൾക്ക് പള്ളി പണിയുവാനും ഒരു ഭാഗം നിർമോഹി അഖാരയ്ക്കും നൽകിക്കൊണ്ടായിരുന്നു അലഹബാദ് ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചത്. ഹൈക്കോടതി വിധിക്കെതിരെ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയും സുന്നി വഖഫ് ബോർഡും സുപ്രീംകോടതിയിൽ അപ്പീൽ നൽകി. 2011 May 9 ഭൂമിയുടെ അവകാശം സംബന്ധിച്ച് അലഹബാദ് ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തുകൊണ്ട് സുപ്രീംകോടതി ഉത്തരവിറക്കുകയും ചെയ്തു. 2019 January 25 ഭരണഘടനാ ബെഞ്ച് പുനഃസംഘടിപ്പിച്ചു. 2019 March 8 അയോധ്യ തർക്കം മധ്യസ്ഥ ശ്രമത്തിലൂടെ പരിഹരിക്കാൻ റിട്ടയർഡ് ജസ്റ്റിസ് ലീഫുള്ള അധ്യക്ഷനായ 3-അംഗ സമിതിക്ക് രൂപം നൽകി. മധ്യസ്ഥ ശ്രമങ്ങൾ ഫലം കാണാതെ വന്നതോടെ August 7 കേസിൽ വാദം കേൾക്കാൻ ഭരണഘടനാ ബെഞ്ച് തീരുമാനിക്കുകയായിരുന്നു. 40 ദിവസം തുടർച്ചയായി വാദം കേട്ട ശേഷം കേസ് വിധി പറയാനായി വീണ്ടും മാറ്റി. പിന്നീട് നവംബർ 8 രാത്രിയോടെ 9 രാവിലെ കേസിൽ അന്തിമ വിധിയുണ്ടാകുമെന്ന് കോടതി അറിയിച്ചു.